അഫ്ഗാനിസ്ഥാനിൽ നിലനിന്നിരുന്നത് ഹിന്ദു പൈതൃകമാണെന്ന കാര്യം അധികം ആർക്കും അറിയാത്ത രഹസ്യമാണ്. ഒരു ചരിത്ര പാഠങ്ങളിലും അഫ്ഗാൻ രാജ്യങ്ങളിൽ ഹിന്ദുത്വം നിലനിന്നിരുന്നതായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പുത്തൻ തലമുറ അത്തരം കാര്യങ്ങളെപ്പറ്റി തീർത്തും അജ്ഞരാണ്. അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ഉസ്ബാക്കിസ്ഥാനിലും തജിക്കിസ്ഥാനിലുമെല്ലാം ഹിന്ദു പൈതൃകമാണ് നിലനിന്നിരുന്നത്. BC 900 കാലഘട്ടങ്ങൾ വരെ ഇവിടെയെല്ലാം വ്യാപിച്ചിരുന്നത് ഹിന്ദുത്വമായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു. ഒരിക്കൽ നീതിമാന്മാരായ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന സുന്ദരമായ അഫ്ഗാൻ ഇന്ന് താലിബാൻ കശാപ്പുകാരാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും നിറഞ്ഞ ഒരു ഹൈന്ദവ രാഷ്ട്രമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. സംസ്കൃതത്തിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ എന്ന പദം പോലും രൂപപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ എന്നാൽ ഉപഗണസ്ഥാൻ എന്നാണ് അർത്ഥം. BC 980 കാലഘട്ടങ്ങളിൽ ഇവിടം ഭരിച്ചിരുന്ന രാജ ജയർപാൽ സാബുതാഗിന്റെ ആക്രമണത്തിന് ഇരയാകും വരെ അഫ്ഗാനിസ്ഥാൻ ഹിന്ദുരാഷ്ട്രം തന്നെയായിരുന്നു. ജയ്പാലിന്റെ ഭരണകാലത്ത് അഫ്ഗാനിലെ എല്ലാ സ്ഥലങ്ങളിലും ശിവഭക്തി നിറഞ്ഞു നിന്നു. 100 ശിവക്ഷേത്രങ്ങൾ പ്രാർത്ഥനകളാലും ശിവസ്തുതികളാലും മുഖരിതമായിരുന്നു. മഹാഭാരതത്തിലെ ശക്തമായ കഥാപാത്രങ്ങളിലൊരാളായ ഗാന്ധാരിയും അഫ്ഗാനിൽ നിന്നാണ് ഉണ്ടായത്. അന്നത്തെ ഗാന്ധാര ദേശമാണ് ഇന്നത്തെ കാണ്ഡഹാറായി പരിണമിച്ചതെന്ന് മാത്രം. അഫ്ഗാനെ ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനുമായി വിപുലീകരിച്ചപ്പോൾ നിരവധി ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഉണ്ടായിരുന്നതായി ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ സർ അസ്റ്റൈൻ തന്റെ പുസ്തകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുശം, കിഡാര എന്നിവയാണ് മേഖലയെന്ന് ശ്രദ്ധിക്കപ്പെട്ട മറ്റു രാജാക്കന്മാർ. സർ എസ്റ്റൈന്റെ കണ്ടെത്തലുകളടങ്ങിയ 4 ഇവിടെ ഉണ്ടായിരുന്ന സൂര്യക്ഷേത്രം, ഗണേശക്ഷേത്രം എന്നിവയുടെ അസ്തിത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ സർവകലാശാലയിൽ നിന്നുള്ള അഫ്ഗാൻ പ്രൊഫസറായ അബ്ദുൾ റഹ്മാനും അഫ്ഗാനിസ്ഥാനിലെ മഹത്വത്തെയും സമൃദ്ധിയെയും പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഹിന്ദു രാജാവ് ഭരിച്ചിരുന്ന ബുഖാറ മേഖല എങ്ങനെയാണ് ഷാവിഹാറായി മാറിയതെന്നും അദ്ദേഹം പറയുന്നു. അറബികളുടെ ആക്രമണത്തെ തുടർന്ന് ഇവിടുത്തെ രാജ്ഞി കാശ്മീരിലെത്തി സൈന്യത്തിൻ്റെ അടുക്കൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് ഖലീഫ മമൂണിന്റെ സൈന്യത്തെ കാശ്മീരി രാജാവ് എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ചും ഹിന്ദു ഹിസ്റ്റോറിയൻ കലഹാനിൽ വ്യക്തമാക്കുന്നുണ്ട്. അറബികൾ ബുഖാറ മേഖല ആക്രമിക്കുകയും ബാഗ്ദാദിനെ അവരുടെ തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ അറബികളുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. വാരണാസിയിലെ ആയുർവേദ ആചാര്യന്മാരെ അറബ് രാജാക്കന്മാരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായി വിനിയോഗിച്ചിരുന്നു. അറബികൾ ആയുർവേദ ചികിത്സയിൽ ആകൃഷ്ടരാകുകയും ചില ആയുർവേദ രീതികൾ മൊഴിമാറ്റം ചെയ്യുകയും ചെയ്തു. അതാണ് ഫ്രിഷ്ട് എന്ന പേരിൽ ഇന്ന് ലഭിക്കുന്ന പുസ്തകങ്ങൾ. എണ്ണപ്പാടങ്ങൾക്ക് പേരുകേട്ട അസർബൈജാൻ മേഖലയുടെ തലസ്ഥാനമായ ബാക്കുവിലും ശിവക്ഷേത്രമുണ്ടായിരുന്നു. ഭൂമിക്കടിയിലായിരുന്നു ഈ ശിവക്ഷേത്രം. ഒരു പഞ്ചാബിയായിരുന്നു അത്ര ഈ ക്ഷേത്രത്തിലെ പുരോഹിതൻ. 7 കാബൂളും ഗാന്ധാര ദേശവും ഭരിച്ചിരുന്നത് കാശ്മീർ ഭരണാധികാരികളോട് അടുപ്പം പുലർത്തിയിരുന്ന ഷാഹി രാജാക്കന്മാരായിരുന്നു. ഇവരുടെ ഭരണകാലത്ത് ഇവിടങ്ങളിൽ സമൃദ്ധിയും ഐശ്വര്യവും നിലനിന്നിരുന്നു. കാബൂളിലെ പ്രധാന മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് പണ്ട് ഹിന്ദു ക്ഷേത്രമായിരുന്നു. ഖിംഗ്ല വംശവും കൽക്ക ബ്രാഹ്മണ രാജാക്കന്മാരും പ്രദേശം ഭരിച്ച കാലയളവിലും അറബ് ആക്രമണം ഉണ്ടായി. എന്നാൽ ഹിന്ദുക്കൾക്ക് വൻ നാശം സംഭവിച്ചത് മുഹമ്മദ് ഗസ്നാവിയുടെ കടന്നുകയറ്റത്തോടെയാണ്. സബുതാഗിന്റെ മകനായ ഗസ്നാവി 10 ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്നത്. ഗസ്നാവിയുടെ ആക്രമണത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 1000 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഗസ്നാവി തന്റെ ഭരണം ലാഹോറിലേക്കും കങ്കാറയിലേക്കും വ്യാപിപ്പിച്ചു. എന്നാൽ തെക്കൻ അഫ്ഗാൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അറബികൾക്ക് കഴിഞ്ഞില്ല. ആ കാലത്തെ ഹിന്ദു ഭരണാധികാരികളിൽ ശക്തനെന്ന് അറിയപ്പെട്ടിരുന്ന വേഗയാണ് തെക്കൻ അഫ്ഗാനിലേക്കുള്ള അറബികളുടെ പടയോട്ടത്തെ തടഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.